ഓ, നിനക്കെന്താ? കള്ളനൊക്കെ അവൻ്റെ പാട്ടിന് പോയി കാണും. ആ, അത് ശരിയാ അപ്പച്ചൻ പറഞ്ഞത്. നമുക്കിനി ഇവിടെ കാണാൻ ഇരിക്കാടാ. മക്കളെ, കൊറോണ കാരണം പണി പോലും ഇല്ല. പിന്നെ കള്ളനെ പിടിക്കാൻ ഇറങ്ങുന്നത് കൊണ്ട് വീട്ടിൽ നിന്ന് കുറച്ച് നേരം മാറി നിൽക്കാം, പിന്നെ കുറേ സമയവും പോവും. എന്തായാലും ഇനി ഇവിടെ ഇരിക്കുക. ഞങ്ങളുടെയൊക്കെ ബോറടി മാറ്റാൻ അപ്പച്ചൻ്റെ ഒരു കഥ അങ്ങ് പറ. ആ, കഥയൊക്കെ പറയാം. ഓ, എന്തൊരു തണുപ്പാടാ പിള്ളാരെ. പോയി ആ ചൂട്ടും ചൂടിയൊക്കെ എടുത്തോണ്ട് വന്ന് തീ ഒന്ന് കത്തിയിരി. എടാ മക്കളെ, ഇതൊന്നും അല്ലായിരുന്നു കള്ളൻ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാടിനെ വിറപ്പിച്ചൊരു കള്ളനുണ്ടായിരുന്നു. പോലീസുകാരും നാട്ടുകാരും കുറേ ശ്രമിച്ചതാ അവനെ പിടിക്കാൻ. എവിടാ?
പിന്നെ അവനെ പിടിക്കാൻ അങ്ങനെ ആർക്കും പറ്റില്ലായിരിക്കും. എടാ മോനെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, പള്ളിയിലെ അമ്പലത്തിലല്ലേ കേറത്തുള്ളു, ചുമ്മാ അല്ല നിന്റെ കാലിങ്ങനെ വളഞ്ഞു വളഞ്ഞു വരുന്നത്. ഓ, ഇയാളൊരു പട്ടം വന്നേക്കുന്നു. ഈ കാലത്ത് പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ കേറിയാലേ എന്തെങ്കിലൊക്കെ തടയത്തുള്ളു. എന്നാലും ഉള്ളതില്ലാതെ വരും നിനക്ക് തോന്നുന്നുണ്ടോടാ? നീ കഴിഞ്ഞവണ പോയപ്പോഴേ എനിക്ക് വേണ്ടി ഒന്ന് മരത്തിന് മുകളിൽ കെട്ടിവെച്ചപ്പോണെന്ന് പറഞ്ഞല്ലേ, അത് കൊണ്ടുവന്നോളെ. നിനക്കുള്ള സാധനം ഞാൻ കൊണ്ടുവരാതിരിക്കോടാ കുട്ട. ഇതാ നോക്കടാ, നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നേക്കുന്ന സാധനം നീ നോക്കടാ. ഇത് കണ്ടോ നീ, ഇത് കണ്ടോ നീ. നോക്കടാ. ഉള്ളോടത്തെല്ലാം കേറിയടാ, നാളെ ഞാൻ ഇനി എവിടെ പോയി കേറൂന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ഥലമുണ്ട്, പക്ഷേ നിന്നെ കൊണ്ട പറ്റൂ. നമ്മുടെ സൂര്യനാട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വെച്ചിട്ട് റോമാപ്പള്ളി ഉണ്ട്, അവിടെ എന്തെങ്കിലും കാണാതിരിക്കില്ല. പക്ഷേ അവിടെ കയറുന്നില്ല.
പണിയോ? എന്തോ പണി. അവിടുത്തെ പള്ളിയിലച്ഛനും നാട്ടുകാരും ആരൊക്കെ വന്ന് കാവലെന്ന് പറഞ്ഞാലും ഞാൻ അവിടുന്ന് മൂട്ടിക്കും. എന്തായാലും നീ ഇത്രയും പറഞ്ഞതല്ലോ, നാളെ തന്നെ കലവരോടുകൾ അവടാ. അങ്ങനെ അവൻ ഓടുന്ന കൂട്ടത്തിൽ അവിടെ ബോധം കിട്ടുകയും പിറ്റേ ദിവസം വികാരിയച്ഛൻ വന്ന് അവന് മാപ്പ് കൊടുത്ത് അവനെ പറഞ്ഞു വിട്ടു. പിന്നെ അവൻ മോഷ്ടിച്ചിട്ടില്ല. അന്ന് നടന്ന സംഭവങ്ങളെല്ലാം പിറ്റേ ദിവസം ചന്തയെ വെച്ച് എല്ലാവരോടും പറഞ്ഞു. അപ്പോ പള്ളി വെച്ചുകൊണ്ട് ആരായിരിക്കും?